എബ്രായ ലേഖനം 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അതെ, ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി അടുത്തു ചെല്ലാം. ചാപ്പൽ ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ചാപ്പൽ ടൈം കാണുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ സമയം വേർതിരിക്കുന്നതിൽ വളരെ സന്തോഷം. മനുഷ്യജീവിതത്തിൽ അതിപ്രധാനമായ നിമിഷങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന സമയം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ആകെ 221 പ്രാർത്ഥനകളാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടെ ബൈബിളിൽ കാണുന്നു. അതിൽ 176 പ്രാർത്ഥനകൾ പഴയ നിയമത്തിൽ കാണുന്നു, 45 പ്രാർത്ഥനകൾ പുതിയ നിയമത്തിലും കാണപ്പെടുന്നു. പുതിയ നിയമത്തിലെ 1 പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 6 9-13 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് തൻ്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതുപോലെ പ്രാർത്ഥനയുടെ ഒരു മോഡൽ, മാതൃകാ പ്രാർത്ഥന അവരെ പഠിപ്പിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 പ്രാർത്ഥന എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 8 2-3 വാക്യങ്ങളാണ്. അത് ഒരു കുഷ്ഠരോഗി വന്ന് യേശുക്രിസ്തുവിൻ്റെ അരികിൽ അവനോട് തൻ്റെ ആവശ്യം പറയും, യേശുവിനോട് പറയുന്ന തൻ്റെ ആ റിക്വസ്റ്റാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലാകെ 17 പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മത്തായിയുടെ സുവിശേഷത്തിലെ 2 അഭയയാചന അഥവാ പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കുഷ്ഠരോഗി ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. ഇതാണ് ദൈവവചനത്തിൽ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഞാനൊരു സംഭവം പറയട്ടെ. 2015 ഒക്ടോബർ മാസം 28 സമയം 3 കഴിഞ്ഞു. പവർവിഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വിവാഹിതനായി, തൻ്റെ വൈഫിന് സൗദിയിലേക്ക് പോകുവാനുള്ള വിസയുടെ പ്രോസസ്സിംഗ് എല്ലാം നടന്നു. അവർക്ക് ഫാമിലി സ്റ്റാറ്റസുള്ള വിസയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ മോഫ എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ്സൂടെ അതിനകത്തുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് എന്നാണ് മോഫ എന്നതിൻ്റെ അർത്ഥം. ഈ സഹോദരൻ്റെ ജോലിയില്ലായെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് പോകണം. എന്നാൽ കഴിഞ്ഞ 1.5 ഇതിനു വേണ്ടി അവരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഏതാണ്ട് തടസ്സപ്പെട്ട 29 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അത് കാര്യം നടക്കത്തില്ല. എന്നാൽ ഈ സഹോദരൻ 28 വൈകുന്നേരം 3 കഴിഞ്ഞപ്പോൾ ഓഫീസിൽ കയറി വന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വിഷയങ്ങൾ ഷെയർ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് കരം കോർത്ത് പിടിച്ച് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവനാമം മഹത്വത്തിനായി പറയട്ടെ. പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഓഫീസിലേക്ക് മുകളിലേക്ക് കയറിപ്പോയി. 4:30 ആയപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, സാറേ നമ്മൾ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കർത്താവ് തന്നു, ദൈവനാമം മഹിമപ്പെടട്ടെ. ആ സഹോദരൻ്റെ വിഷയങ്ങൾ തടയപ്പെട്ടിരുന്നത് വ്യാഴാഴ്ച അത് നടക്കുന്നില്ല എങ്കിൽ പിന്നെ വെള്ളി ശനി ദിവസങ്ങൾ സൗദിയിൽ അവധിയായതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. വ്യാഴാഴ്ച കൊണ്ട് അതിൻ്റെ സമയപരിധി അവസാനിക്കുകയാണ്. ദൈവം ആ സഹോദരന് വേണ്ടി തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിച്ചു. അതെ, ഇന്ന് നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിന് വ്യക്തമായ മറുപടി തരുമെന്നുള്ള വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം. ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പാലക്കാട്ടിൽ നിന്നാണ്. ഓക്കേ, ആദ്യമായിട്ടാണ് ആന്റി വിളിക്കുന്നത്? അല്ല, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഓക്കേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയമാണോ അനുഭവ സാക്ഷ്യമാണോ പങ്കുവെക്കാനുള്ളത്? അനുഭവ സാക്ഷ്യം ഒരു വിഷയമുണ്ട്, ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഓക്കേ, സാറിനോട് പങ്കുവെച്ചോളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് സാർ. ഓക്കേ, സിസ്റ്ററിന്റെ പേര് വെളിപ്പെടുത്തിയില്ല. പേര് പറയാൻ മടിയുള്ളത് കൊണ്ടാണോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത്. താങ്കളുടെ സാക്ഷ്യം കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയാം.
ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് മരുമോനെ കണ്ണില് പ്രഷറിന്റെ ബുദ്ധിമുട്ടായിട്ട് കണ്ണിന് ചുമപ്പും വീഴ്ചാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ഞാൻ ചാത്തി ടൈമിലേക്ക് വിളിച്ചു പറഞ്ഞു, അന്ന് പ്രാർത്ഥിച്ചു പൂർണ്ണ വിടുതലാണ് പറഞ്ഞു. അത് ടിവിയില് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണ വിടുതലായി. ഇപ്പൊ അതിനുശേഷം ഇന്നുവരെ ആ കണ്ണിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കുറെ പറഞ്ഞതാണ്. പിന്നെ പിന്നെ ഇനി വിളിക്കുമ്പോ ബാക്കിയുള്ളത് പറയാം. ഇനി പ്രാർത്ഥനാ വിഷയങ്ങൾ പറയട്ടെ. പ്രാർത്ഥനാ വിഷയം പറഞ്ഞട്ടെ. പ്രാർത്ഥനാ വിഷയം, മകൾക്ക് ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. PSC 2-3 എഴുതിയിട്ടുണ്ട്, അതിന്റെ ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വേണം. പിന്നെ മകളുടെ കൊച്ചുമകൾക്ക് ഇന്നൊരു സ്കോളർഷിപ്പ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തെ ഓർക്കും പ്രാർത്ഥിക്കണം. ആരാധനയ്ക്ക് പോകുന്ന ആളാണോ? എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? ആരാധനയ്ക്ക് പോകുന്നുണ്ടോ ചോദിച്ചാ പോകുന്നുണ്ട്, എല്ലാപ്പോഴും അല്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും എനിക്ക് രണ്ട് മക്കളാണ്. അപ്പൊ ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതെ. പിന്നെ അടുത്ത പ്രാർത്ഥനാ വിഷയം മരുമാന്റെ മാനസാന്തരം. അവൾക്കും ഒരു ആരാധന സ്വാതന്ത്ര്യം എല്ലാവരും കൂടി കൂടി പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ. അതിനൊരു പൂർണ്ണ വിടുതല് കിട്ടാൻ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ മോനുള്ളതാണ്, മോനിപ്പോ ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ജോലി ഇത്തിരി കഷ്ടപ്പാടുണ്ടാവും. അപ്പൊ അതിനൊരു നല്ലൊരു ജോലിക്ക് അതിന് അതിൽ തന്നെ ഒന്ന് സ്ഥിരമായി നിൽക്കാനും അതിനൊരു പ്രൊമോഷന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. അതെ സിസ്റ്റർ, ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കഴിഞ്ഞ ദിവസം 28-ാം തീയതി വൈകുന്നേരം ഒരു സഹോദരൻ ഓഫീസിൽ വന്ന് തൻ്റെ ഒരു അർജന്റായിട്ടുള്ള പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് കർത്താവ് ഇൻസ്റ്റന്റായിട്ട് മറുപടി നൽകി. നമ്മുടെ ആവശ്യമനുസരിച്ചാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർത്താവ് നൽകിയ ഒരു സംഭവം മത്തായിയുടെ സുവിശേഷം 8:2-3 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കുഷ്ഠരോഗി വന്നിട്ട് യേശുവിനോട് പറയുന്നു, എന്നെ ശുദ്ധമാക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധമാകും എന്ന് പറഞ്ഞു. ആ സ്പോട്ടിൽ കർത്താവ് അവന് സൗഖ്യം നൽകി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് ദൈവസന്നിധിയിൽ നമ്മൾ ഉണർത്തിക്കുമ്പോൾ അതുപോലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ, അവൻ എന്ത് വിശ്വസിക്കുന്നുവോ, അത് അവൻ്റെ ജീവിതത്തിൽ അതുപോലെ അന്വർത്ഥമായി തീരുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട, ഒരു കാര്യം മനസ്സിലായി. താങ്കൾക്ക് മക്കളുടെ കാര്യവും സ്വന്തം കാര്യവുമേ പറഞ്ഞുള്ളൂ. ഭർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആളാണല്ലേ. ദൈവം വിധവകളെയും അനാഥരെയും ഒക്കെ പരിപാലിക്കുന്നവനാണ്. അവരുടെ ആവശ്യങ്ങളെയൊക്കെ അറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. മകൻ വിവാഹിതനാണോ? അല്ല, ഒരു വിഷയം കൂടെ പറയാനുണ്ട്. മോന് രക്ഷിക്കപ്പെട്ട ഒരു ഞങ്ങളുടെ അതേ മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കിട്ടാനും ഓർത്ത് പ്രാർത്ഥിക്കണം. ഓക്കെ. നല്ല കുടുംബത്തിൽ നല്ല സ്വഭാവമുള്ളൊരു മകൻ. എത്ര വയസ്സ് പ്രായമായി? അവന് 27 വയസ്സുണ്ട്. 27 വയസ്സുണ്ട്. പാലക്കാടാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലേ? നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒത്തിരി ആളുകൾ ഇപ്പോൾ ചേർന്ന് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിശ്ചയമായും നിങ്ങളുടെ ഈ 3 വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഷെയർ ചെയ്തത് ഞങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. മരുമകന്റെ മാനസാന്തരം, മകൾ PSC ടെസ്റ്റ് കഴിഞ്ഞു നിൽക്കുന്നു, മകൾക്കൊരു ജോലി ഉണ്ടാകണം, മകന് ഒരു വിവാഹം, പൂർണ്ണമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക. ആകട്ടെ, ഈ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന് മറുപടി തരും. ഹോൾഡ് ചെയ്താട്ട്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ചേർന്ന് പാലക്കാട്ട് നിന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് ചെയ്യുന്ന ദാസിയുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ ഏതവസ്ഥയിലും കൃപാസ്വനത്തെങ്കിൽ അടുത്തു വരുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങ് തന്നിരിക്കുന്നു. ഈ മകൾ പലപ്പോഴും ജീവിതത്തിന്റെ വേദനകളും യാതനകളും ഒക്കെ നിറയപ്പെട്ട സാഹചര്യങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കി അങ്ങയോട് അപേക്ഷിച്ചതിന് മറുപടി നൽകി മരുമകന്റെ അത്ഭുത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ യൗവനക്കാരന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. മകൾ കുടുംബമായി ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ച് കർത്താവിനെ ആരാധിപ്പാനുള്ള ഒരു നല്ല സാവകാശം ഭവനത്തിൽ ഒരുക്കി കൊടുക്കണമേ. കൊച്ചുമകളുടെ ആ എക്സാം ഇന്ന് നടക്കുന്നു, നീ അവളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. മകളുടെ കുടുംബമായുള്ള ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തക്കതായ ഒരു ജീവിത പങ്കാളിയെ അവന് ലഭിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, അവന്റെ ജീവിതം കർത്താവിന് പ്രസാദമുള്ളതായി തീർട്ടെ. നിന്റെ ദാസി ആഗ്രഹിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ഒന്നിച്ച് കുടുംബമായി കർത്താവിനെ ആരാധിപ്പാൻ
തടസ്സങ്ങളെ മാത്രമേ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദാസിയെ പോലെ ദൈവസന്നദ്ധയിൽ ഏകാഗ്രതയോടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന അനേക ദൈവമക്കൾ ഞങ്ങളുടെ കൂടെ ടിവിയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, മക്കളുടെ വിവാഹത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഇപ്പോൾ കർത്താവേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മാതാവിന്റെ യാതനയെ സ്വർഗം അംഗീകരിച്ച മറുപടി നൽകി അനുഗ്രഹിക്കണം. കൃപയാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ പ്രിയ സഹോദരി തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാഞ്ഞത് തനിക്ക് അതിൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ്. ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണം. സഹകരിച്ച എല്ലാവർക്കും നന്ദി. ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ലളിത. ഓക്കെ ആന്റി, നേരത്തെ വിളിച്ചിട്ടുണ്ടോ ചാപ്പൽ ടൈമിലേക്ക്? ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയമാണോ അനുഭവ സാക്ഷ്യമാണോ പങ്കുവെക്കാനുള്ളത്? സാറിനോട് പങ്കുവെച്ചോളൂ. ഹലോ, പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഇതിനു മുൻപേ ഒരു പ്രാവശ്യം ലളിത സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറഞ്ഞത് ടിവിയിൽ ആളുകൾ ചേർന്ന് പ്രാർത്ഥിച്ചതാണ്. താങ്കളുടെ സാക്ഷ്യം കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സാക്ഷ്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറയണം. ബ്രേസിലാണ്. അത് എന്റെ ഹസ്ബൻഡിന് ഉറക്കം ഒരു മാസത്തോളം ഉറക്കമില്ലാതിരുന്നിട്ട് വിളിച്ചതാണ്. വിളിച്ചപ്പോൾ ബ്രദർ സങ്കീർത്തനത്തിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു തന്ന്, അത് വായിച്ച് പഴയതുപോലെ തന്നെ ഉറക്കം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പോ മത്തായിയുടെ സുവിശേഷം വായിക്കാൻ പറഞ്ഞു. അത് രാവിലെ 10 മണി മുതൽ വായിച്ചിട്ട് 4 മണി വരെ വായിച്ച് അത്ഭുതം എന്ന് പറയട്ടെ. അന്ന് മുതല് നല്ല ഉറക്കം കിട്ടി. അന്ന് വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോണ്. പിന്നെ ഷുഗറിന്റെ ഇതുണ്ടായിരുന്നു. ഷുഗർ ഇൻസുലിൻ രണ്ടു നേരം എടുത്തോണ്ടിരുന്ന ആളാണ്. ഇപ്പൊ അത് ഗുളിയായി മാറിയിട്ടുണ്ട്, ഗുളികയിലേക്കായിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് സാക്ഷ്യം പങ്കുവെക്കാനുള്ളായിരുന്നു. അതിൽ നിന്നും ഒരുപാടൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞങ്ങളിന്നും ഹസ്ബൻഡ് ഞങ്ങളിന്നും പ്രാർത്ഥിക്കാറുണ്ട്, ഈ പ്രോഗ്രാം കാണാറുണ്ട്, അതുപോലെ വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും വിശ്വസിച്ച് ഞങ്ങളിപ്പോഴും കർത്താവിന്റെ തണലായി ജീവിക്കുന്നു. ഇപ്പോഴും കർത്താവ് ഒരു ശരിക്കും ഒരു അനുഭവത്തിന്റെ വിശ്വാസത്തിന്റെയും ഞങ്ങൾക്ക് അടയാളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ പൗർണിച്ചാനുള്ള ഈ പ്രോഗ്രാമിന്റെ ബ്രദറിനും അതുപോലെ ഇതിന്റെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാനും എന്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് സഹോദരി പറഞ്ഞ ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ഈ സഹോദരി ലളിത ആലുവയിൽ നിന്ന് വിളിച്ച തന്റെ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവം അതിന് മറുപടി നൽകിയതും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒന്നാമത്തെ വിഷയം, തന്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ വളരെ വിഷമിച്ചു, ഭാരത്തോടെ പ്രാർത്ഥിച്ചു. ആ വിഷയത്തിന് കർത്താവ് വ്യക്തമായി മറുപടി നൽകി. ഇപ്പോൾ സ്ഥിരമായി ജോലിക്ക് പോകാൻ ദൈവം സാവകാശം ഒരുക്കി. രണ്ടാമത്തെ വിഷയം ഞാൻ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് പറഞ്ഞു ഒരു മാസത്തോളം അദ്ദേഹം ഉറക്കമില്ലാതെ വളരെ വിഷമിച്ചു. അത് കഴിഞ്ഞ് പോയി ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, യാതൊരു നിവൃത്തിയും ഉണ്ടായില്ല, ഉറക്കമില്ല. പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ ചില വേദഭാഗങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും അന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും വിളിച്ചു പ്രാർത്ഥനയ്ക്കായി പറഞ്ഞു. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു അദ്ദേഹം ബൈബിൾ വായിക്കാൻ പതിവായി തുടർമാനമായി ബൈബിൾ വായിക്കാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം മുതൽ വായിക്കാൻ പറഞ്ഞു. അദ്ദേഹം വായന ആരംഭിച്ചു. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വേദപുസ്തകം വായിച്ചാൽ ഉറങ്ങിപ്പോകുന്നല്ല. എന്നാൽ നിദ്രാവിഹീനരായി വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കുക. വേദപുസ്തകം വായിച്ചിരുന്നാൽ അറിയാതെ ഉറങ്ങിപ്പോകും. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം സ്ഥിരമായി നിദ്രയ്ക്ക് യാതൊരു ഭംഗവും വരാതെ ആവശ്യത്തിന് വിശ്രമം ലഭിക്കത്തക്കവണ്ണം ഉറക്കം കിട്ടിയെന്നാണ് സഹോദരി പറഞ്ഞത്. അതുപോലെ തന്നെ കുടുംബമായി അവർക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കാനും ആരാധിക്കാനും കർത്താവ് സഹായിക്കുന്നു. ഈ കുടുംബത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അന്ന് പറഞ്ഞതുപോലെ ഹസ്ബൻഡ് രാവിലെ കാപ്പിൽ കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാനിരുന്നത്.
ഉച്ചക്ക് ഊണൊന്നും കഴിക്കാണ്ടിരുന്നാണ് ആ ബൈബിള് പൂർത്തീകരിച്ച് ആണത്തായ സുവിശേഷം തീർത്തും വായിച്ച് 4 മണിയായപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴ് ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, ഒരു സ്രാവ് പറഞ്ഞ് ഞങ്ങളുടെ മുറ്റത്ത് വന്നിരുന്നു. ഈ ബൈബിള് തീർത്തും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പ്രാവ് ആ അതേ നിമിഷത്തിൽ തന്നെ കാണാനില്ല. പ്രാർത്ഥന വിഷയം ഞാൻ പറയതുപോലെ എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പകരം അശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ ഞങ്ങള് ഫാമിലി 5 പേരാണ്. മകൾ അദീന, അവര് നടക്കാൻ കഴിയാത്തോളം അശ്വതി, മകൻ അശ്വത്ത്. അശ്വത്തിന് അഡ്മിഷൻ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം റെഡിയായി. ആകട്ടെ, ലളിതയുടെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രേക്ഷകരോട് താങ്കളുടെ കുടുംബ പശ്ചാത്തലം, ഭാര്യയും ഭർത്താവും, അതെ ഭാര്യയും ഭർത്താവും 3 മക്കളുമാണ്. മൂത്തത് അശ്വത്ത്, അശ്വതി, അവരെ ട്വിൻസ് ആണ്, ഇരട്ടകളാണ്. അതിൽ മകൾ 22 വയസ്സ് പ്രായമായി, ജനിച്ച സമയം മുതൽ ഇന്ന് വരെയും എഴുന്നേൽക്കുക നടക്കുക ഒന്നും ചെയ്യാതെ പരിച്ഛേദം കിടക്കയിലാണ്. ശാരീരിക വളർച്ചയുണ്ട്, എന്നാൽ ബാക്കി കാര്യങ്ങളിലൊന്നും യാതൊരു വിധത്തിലും വികസനം ഉണ്ടായിട്ടില്ല. ആ മകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഈ പ്രിയ സഹോദരി ലളിതയെയും തന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു നിർധന കുടുംബമാണെങ്കിലും കർത്താവിനെ സ്നേഹിക്കുവാനും ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുവാനും ഒക്കെ അവരെ ഉത്സാഹം കാണിക്കുന്നു. അങ്ങ് ഈ കുടുംബത്തിൽ നൽകിയ അത്ഭുത സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് വീണ്ടും ഉയർത്തുന്നു. തിരുവചനം അനുശാസിക്കുന്നത് പോലെ കുടുംബമായി രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ കർത്താവിന്റെ അനുഗ്രഹങ്ങളും കൃപകളും ചൊരിഞ്ഞ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് നടത്തണമേ. കിടക്കയിലായിരിക്കുന്ന ആ മൂത്ത മകൾ അശ്വതിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവുകളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറച്ചാട്ട്. ഇളയ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവളുടെ വിദ്യാഭ്യാസവും അവളുടെ ആവശ്യങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ഉയർത്തി അവളെ നിന്റെ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ കുടുംബത്തെ പോലെ കർത്താവി വളരെ ഞെരുക്കത്തിലും പ്രയാസത്തിലും ഒക്കെ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. വിവിധ കാരണങ്ങളാൽ രോഗം ബാധിച്ചും മറ്റും പരിച്ഛേദം കിടക്കയിലായിരിക്കുന്ന ചില സഹോദരങ്ങൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്നു. അങ്ങനെയുള്ളവരെ നിന്റെ ആശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 38 വർഷക്കാലം കുളക്കരയിൽ കിടന്ന മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ച ദൈവം ഇന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കിടക്കയിലായിരിക്കുന്ന ഈ മാതാവിനെ എഴുന്നേൽപ്പിക്കണമേ. ഈ പിതാവിനെ സൗഖ്യമാക്കണമേ. ഈ യൗവനക്കാരനെ കർത്താവ് തൊട്ട് നിന്റെ ആശ്വാസവും സൗഖ്യവും പകർന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദൈവത്താൽ സകലതും സാധ്യം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പിതാവി, അമേൻ. ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വീണ്ടും നിങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തുക. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവവചനത്തിന്റെ പ്രസക്തി, പ്രാർത്ഥനയുടെ ശക്തി, കർത്താവിൻ്റെ സ്നേഹം, ഇതൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചാപ്പൽ ടൈം കാണുന്ന അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങൾ, അവരുടെ ആ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ, പ്രാർത്ഥനയുടെ മറുപടി, ഇതൊക്കെ നന്ദി സൂചകമായി കത്തിലൂടെയും ഫോണിൽ കൂടെയൊക്കെ അറിയിക്കുന്നുണ്ട്. പലരും ഓഫീസിൽ വന്ന് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, ആളിൻ്റെ പേരെനിക്കറിയാം, പക്ഷേ അവർ ഭാര്യയും ഭർത്താവും കൂടി ഓഫീസിൽ വന്നപ്പോൾ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ പേര് ദയവായി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആളിൻ്റെ സ്ഥലം മാത്രം പറയട്ടെ. എടയാറമ്മുളയുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപേ ആ കർത്തൃദാസി തൻ്റെ ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ സങ്കടത്തോടെ ഭാരത്തോടെ എഴുതി അറിയിച്ചു. അതിന് ദൈവം തന്ന ആലോചന മറുപടിയായി കൊടുത്തു. കർത്താവ് ആ സഹോദരിയുടെ വിഷയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അതിൻ്റെ നന്ദി സൂചകമായി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തതാണ്. ആ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം അവരുടെ 1-2 പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ അറിയിച്ചത് ഇന്ന് നമ്മുടെ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. അവരുടെ മകൻ്റെ വിവാഹം കഴിഞ്ഞു 1.5 വർഷക്കാലമായി. മകന് തലമുറയില്ല, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആ മാതാവ് പറയുകയുണ്ടായി. ആ സഹോദരിയുടെ വിശ്വാസം കണ്ടപ്പോൾ എൻ്റെ വിശ്വാസം അവരുടെ മുൻപിൽ ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ സഹോദരി പറയുകയാണ്,
ഞാൻ ഞങ്ങളുടെ മകന് വേണ്ടി, ഒരു മകനും ഒരു മകളുമാണ്, മകൾ വിവാഹിതയായി 10 വർഷം കഴിഞ്ഞു, അവർ കുടുംബമായി ജീവിക്കുന്നു. മകൻ വിവാഹിതനായിട്ട് 1.5 വർഷമായതേ ഉള്ളൂ. ആ മാതാവ് പറയുകയാണ്, ഞങ്ങളുടെ മകന് ജനിക്കുന്നത് ഒരാൺകുഞ്ഞായിരിക്കും, ആ കുഞ്ഞിനെ ഹാബേൽ എന്ന് ഞാൻ പേരിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ വിശ്വാസം, എത്ര വലിയ പ്രത്യാശയും, എത്ര വലിയ സന്തോഷവും, കാരണം അതുപോലെ ദൈവകൃപ അനുഭവിക്കുന്നു. പിന്നെ ഒരാവശ്യം ആ സഹോദരി പറഞ്ഞ ഇതാണ്, മരുമകൾ നമ്മൾ പറയുന്ന രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്ക് മനസ്സിലാകാത്ത മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്, ഒരു യൗവനക്കാരത്തിയാണ്. നല്ല വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ആ സഹോദരി വീണ്ടും ജനിച്ചിട്ടില്ല. മകൻ വീണ്ടും ജനിച്ച ആളാണ്. അവരുടെ മരുമകൾ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യ വീണ്ടും ജനനം പ്രാപിച്ച് ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് കാണാൻ ആ സഹോദരി ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. ഇടയാറന്മുള നിന്നും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഉയർത്തുന്നു. കർത്താവ് നൽകിയ നന്മകൾക്കും ഉപകാരങ്ങൾക്കും അവർ നന്ദിയുള്ളവരായിരിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി കർത്താവെ, അവരുടെ പേര് പോലും വെളിപ്പെടുത്താതെ നിന്റെ വേലയെ അവർ സഹായിക്കുന്നു. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, നന്മകളാൽ ഈ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശേഷ അവരുടെ മകനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എത്രയും വേഗം ഒരു തലമുറ ഉണ്ടാകത്തക്കവണ്ണം അവരെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ആ മകന്റെ ഭാര്യയുടെ മാനസാന്തരത്തിനും വീണ്ടും ജനനത്തിനുമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പറയുന്നത് പോലെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് തിരുവചന പ്രകാരം ജീവിപ്പാനുള്ള നല്ല മാനസികാവസ്ഥ കർത്താവ് ആത്മ ഒരുക്കം കർത്താവ് അവൾക്ക് നൽകി നീ അവളെ സഹായിക്കണമേ, നീ അവളെ നിന്റെ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. ദൈവ സന്നദ്ധിയിലേക്ക് കുടുംബത്തെ മുറ്റമായി സമർപ്പിക്കുന്നു. മകളെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ചെലവിട്ടതിന് അനേകം മടങ്ങ് പ്രതിഫലം ഇകത്തിലും പരത്തിലും നൽകി അവരെ മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. ഇപ്പോൾ ദൈവ സന്നദ്ധിയിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിടുവാൻ ഇന്ന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്ന ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം സ്വർഗം കണ്ടിരിക്കുകയാണ്. നീ അത് അംഗീകരിച്ചതിന് മറുപടി തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. അത് വേഗം നടപ്പിലാക്കുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവിടുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വലിയ ഫലം തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആദ്യമായിട്ടാണോ ചാപ്പൽ ടൈമിലേക്ക് വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ ചാപ്പൽ ടൈമിലേക്ക് വിളിക്കുന്നത്? ഓക്കെ, ഇന്ന് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യമാണോ പ്രാർത്ഥനാ വിഷയമാണോ പങ്കുവെക്കാനുള്ളത്? അനുഭവ സാക്ഷ്യമാണോ പ്രാർത്ഥനാ വിഷയമാണോ? ഓക്കെ, സാറിനോട് പങ്കുവെച്ചോളൂ. ഹലോ, പ്രൈസ് ലോർഡ്. അജിത്, ഹലോ. എനിക്ക് 9 വർഷമായിട്ട് ഈ ഒരു വയറ്റിന്ന് ഭയങ്കര പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും. അജിത്ത് എന്ത് ചെയ്യുന്നു? അജിത്ത്, വീട്ടിൽ ബൈബിൾ ഉണ്ടോ? വീട്ടിൽ ബൈബിൾ ഉണ്ട്. എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. ആകട്ടെ, ഞാനൊരു സത്യം പറയാം. വേദപുസ്തകത്തിനകത്തെ ഒരു വാക്യം അജിത്തിന് വേണ്ടി ഒന്ന് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം അജിത്തിന് വേണ്ടി ഒന്ന് വായിക്കുകയാണ്. യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അതായത് പിശാച്, കഴിഞ്ഞ 9 വർഷമായി താങ്കളെ രോഗശയ്യയിൽ അല്ലെങ്കിൽ രോഗിയാക്കി ജോലി ചെയ്യാൻ കഴിയാതെ വാസ്തവമായി ശരീരത്തിൻ്റെ ആ പ്രവർത്തനങ്ങളൊന്നും നോർമലായി നടത്തുവാൻ കഴിയാതെ നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പൈശാച്യ ശക്തിയുടെ പ്രവർത്തനമാണ്. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. താങ്കൾക്ക് കോൺസ്റ്റിപ്പേഷൻ നിമിത്തം
വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വേദഭാഗമുണ്ട്, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ വായിച്ചാൽ ഒരു ശതാധിപനായ മനുഷ്യൻ തൻ്റെ ബാല്യക്കാരന് വേണ്ടി വന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്ന ഭാഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ ആ ബാല്യക്കാരന് ശതാധിപനോട് പറയുകയാണ്, നീ പൊയ്ക്കൊള്ളുക, സമാധാനത്തോടെ പോക, നിന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നിരിക്കുന്നു. ഒന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമെന്ന് അജിത്ത് വിശ്വസിക്കുകയും ഈ കർത്താവിന് വേണ്ടി ജീവിക്കാൻ അജിത്ത് ഒരു തീരുമാനമെടുക്കുകയും ചെയ്താൽ 100% ഗ്യാരണ്ടി ചെയ്യാം, കർത്താവ് താങ്കളെ ക്ഷണത്തിൽ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാമോ? ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണുന്ന അനേകർ ചേർന്നിപ്പോ അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ രോഗം കർത്താവ് 100% പൂർണ്ണമായി മാറ്റി കഴിഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുക. ഈ വിഷയം കാണിച്ച് ചാപ്പൽ ടൈമിലോട്ട് അജിത്ത് ഒരു കത്ത് എഴുതണം. കോൾ ചെയ്താട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ ഈ പ്രിയ മകൻ അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഉദരത്തെ രോഗബന്ധനങ്ങളാൽ ബാധിച്ചിരിക്കുന്ന ഈ മകൻ ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൗഖ്യമുള്ളവനായി തീരട്ടെ. അങ്ങ് ക്രൂസിൽ മരിച്ചപ്പോൾ ഈ മകന്റെ മേലുള്ള പാപങ്ങൾ മാത്രമല്ല തന്റെ രോഗങ്ങളെയും നീ ചുമന്ന കർത്താവേ, നിന്റെ മേൽ വഹിച്ചവനെ സ്വതന്ത്രനാക്കി കഴിഞ്ഞിരിക്കുകയാണ് തിരുനാമത്തിൽ. ഇപ്പോൾ ഈ മകൻ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യമുള്ളവനായി തീരട്ടെ. നന്ദിയോടെ സ്തോത്രം. അവന്റെ അടിപ്പിണരാൽ അജിത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. ഭവനരഹിതരായി കഴിയുന്ന ഈ അജിത്തിനെയും മാതാവിനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തിരുവചനം പ്രമാണിച്ച് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഈ മാതാവിനെയും മകനെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി കടുത്ത തകർച്ചയിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന ഈ കുടുംബത്തിന് ആശ്വാസമരളണമേ, നന്മകളാൽ ഇവരെ നിറയ്ക്കണമേ. ആത്മീയ ഭൗതിക മണ്ഡലത്തിൽ കർത്താവേ സകല അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിവരെ അവിടുന്ന് ദേശത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അജിത്തിനെ പോലെ ഉദര സംബന്ധമായ രോഗത്താൽ കഷ്ടപ്പെടുന്ന അനേകര് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വയറുവേദനയാൽ ഭാരപ്പെടുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്. ചില നാളുകളായി ബ്ലീഡിങ്ങിന്റെ അസുഖം നിമിത്തം വളരെ മനോഭാരം അനുഭവിക്കുന്നു. ചികിത്സകൾ ചെയ്തിട്ടും സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്ന ഇനിയും ഞാൻ എന്ത് ചെയ്യുമെന്ന് ആകുലപ്പെട്ട് കണ്ണുനീരോടെ ഇപ്പോൾ TVയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. യൂട്രസിൽ മുഴയാൽ ഭാരപ്പെടുന്ന ഈ സഹോദരന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുകയാണ്. രക്തത്താൽ ജയം, കുടൽ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിക്കണമേ, സഹായിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതെ, നാം പ്രാർത്ഥിച്ചതിന് മറുപടി ലഭിച്ചിരിക്കുകയാണ്. ഇനിയും നിരാശപ്പെടേണ്ട, ദൈവം നിങ്ങളെ കടാക്ഷിച്ചിരിക്കുന്നു. വീണ്ടും നാം കാണുന്നത് വരെ കർത്താവ് തന്നെ ചിറകടിയിൽ നമ്മെ കാക്കുമാറാകട്ടെ.